ഒരുകാലത്ത് തെന്നിന്ത്യയുടെ താരറാണിയായിരുന്ന അനുഷ്ക ഷെട്ടി സിനിമയിൽ നിന്നും അകന്നു നിന്നിട്ട് 3 വർഷമാകുന്നു. 2020 റിലീസ് ചെയ്ത നിശബ്ദം എന്ന ചിത്രത്തിലാണ് അനുഷ്ക അവസാനം പ്രത്യക്ഷപ്പെട്ടത്. പെട്ടെന്നായിരുന്നു അനുഷ്ക അപ്രത്യക്ഷയായത്. ഇപ്പോഴിതാ കർണാടകയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടിയുടെ വീഡിയോയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്നത്. എന്നാൽ നടിയുടെ വണ്ണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബോഡി ഷെയ്മിംഗ് ആണ് വിമർശകരിൽ നിന്നും ഉയരുന്നത്. ഇപ്പോൾ കണ്ടാൽ പ്രായം കൂടുതൽ തോന്നിക്കുമെന്നും എന്താണ് നടിക്ക് സംഭവിച്ചതെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും അനുഷ്കയുടെ പുതിയ ചിത്രങ്ങൾ ഒന്നും വന്നിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി വിശേഷ ദിവസങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പോലും തന്റെ പഴയകാല ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതേസമയം സിനിമയിൽ തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. നവീൻ പോൾ ഷെട്ടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ അനുഷ്കയാണ് നായിക. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താൻ അഭിനയിക്കുന്ന സിനിമയുടെ പോസ്റ്റർ അനുഷ്ക തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. ഷെഫിന്റെ വേഷത്തിലാണ് അനുഷ്ക എത്തുന്നത്. അവിത രവാലി ഷെട്ടി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സിസിഎൽ മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ ഓർഗനൈസർ സ്ഥാനത്തുനിന്ന് താരസംഘടനയായ അമ്മ പിന്മാറി. നോൺ പ്ലേയിംഗ് ക്യാപ്റ്റൻ സ്ഥാനത്ത് മോഹൻലാൽ ഉണ്ടാകില്ല. എന്നാൽ താരങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് സിസിഎല്ലിൽ പങ്കെടുക്കുന്നതിന് അമ്മയുടെ വിലക്കില്ലെന്ന് സംഘടന ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞു. കോവിഡിനെ തുടർന്ന് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിസിഎൽ വീണ്ടും എത്തിയത്. ഫെബ്രുവരി 18 മുതൽ 5 വാരാന്ത്യങ്ങളിലായി ആകെയുള്ളത് 19 മത്സരങ്ങൾ. അമ്മ ഓർഗനൈസറായുള്ള കേരള ടീമിന്റെ നോൺ പ്ലേയിംഗ് ക്യാപ്റ്റനും മെന്ററുമായി മോഹൻലാൽ ഉണ്ടാകുമെന്നായിരുന്നു ധാരണ. എന്നാൽ അങ്ങനെയൊരു കരാർ ഇല്ലെന്നാണ് സിസിഎൽ മാനേജ്മെന്റുമായുള്ള ഭിന്നത സൂചിപ്പിച്ച് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ പ്രതികരണം. താരങ്ങൾക്ക് പക്ഷേ വ്യക്തിപരമായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ലെന്നും ഇടവേള ബാബു പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവായിരുന്നു കേരള ടീം മാനേജർ. നിലവിൽ കുഞ്ചാക്കോ ബോബൻ നായകനായ ടീമിൽ ഉണ്ണിമുകുന്ദൻ അടക്കം അംഗങ്ങളാണ്. തുടർച്ചയായി 2 പരാജയം ഏറ്റുവാങ്ങിയ ടീമിന്റെ അടുത്ത മത്സരം ഞായറാഴ്ച തിരുവനന്തപുരത്താണ്. ദളപതി വിജയ്, ലോകേഷ് കനകരാജ് ചിത്രം ലിയോയിൽ വില്ലൻ വേഷത്തിലെത്തുന്നത് സഞ്ജയ് ദത്താണ്. KGFലെ അധീരയെ വെല്ലുന്ന വില്ലൻ ഗെറ്റപ്പിലാകും ലിയോയിൽ ദത്ത് എത്തുകയെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴിതാ സഞ്ജയ് ദത്തിന്റെ വർക്കൗട്ട് വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ഓരോ ദിവസവും കൂടുതൽ കരുത്തനാകുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ദത്ത് വർക്കൗട്ട് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ലിയോ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ മേക്ക് ഓവർ എന്നാണ് ആരാധകരുടെ കമന്റുകൾ. സഞ്ജയ് ദത്തിന് പുറമെ തെന്നിന്ത്യയിലെ ഒരു വമ്പൻ താരനിര തന്നെ ലിയോയുടെ ഭാഗമാകുന്നു. തൃഷയാണ് ചിത്രത്തിൽ നായിക. തണ്ണീർ മത്തന് ദിനങ്ങളിലൂടെ ശ്രദ്ധേയനായ മലയാളി താരം മാത്യു തോമസ് ദളപതി 67 അഭിനയിക്കുന്നുണ്ട്. കൂടാതെ തമിഴകത്തിന് റിയാക്ഷൻ കിങ് അർജുൻ, സംവിധായകരായ ഗൗതം മേനോൻ, മിഷ്കിൻ, ഡാൻസ് മാസ്റ്റർ സാൻഡി, മൻസൂർ അലിഖാൻ, നടി പ്രിയ ആനന്ദ് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകും. കമൽഹാസനെ നായകനാക്കി ഒരുക്കിയ വിക്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രമാണിത്. 7 സ്ക്രീൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ SS ലളിതകുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയാണ് സഹനിർമ്മാണം. അനിരുദ്ധ് ആണ് സംഗീതം. വാരിസിനും മാസ്റ്ററിനും ശേഷം 7 സ്ക്രീൻ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ദളപതി 67. മനോജ് പരമഹംസയാണ് ഛായാഗ്രഹണം. ഒക്ടോബർ 19 ചിത്രം റിലീസിനെത്തും.